ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് പാബ്ലോ പിക്കാസോ. ചിത്രങ്ങളിലൂടെ ലോകത്തോട് സംസാരിച്ചിരുന്ന വിശ്വവിഖ്യാത ചിത്രകാരന്റെ 142-ാമത് ജന്മവാർഷികമാണിന്ന്. 1881 ഒക്ടോബർ 25-ന് സ്പെയിനിലെ മലാഗയിലാണ് പാബ്ലോ പിക്കാസോ ജനിച്ചത്. ജീവിതത്തിൽ നിറങ്ങൾ കൊണ്ട് അത്ഭുതം തീർത്ത പിക്കാസോ മണ്ണിൽ പിറന്നു വീണതുപോലും അത്ഭുത ബാലനായിട്ടായിരുന്നു. അമ്മയുടെ പ്രസവ സമയം ഏറെ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. മരിച്ചെന്ന് കരുതി കുഞ്ഞിനെ പ്രസവമെടുത്ത ആയ ഒരു മേശപ്പുറത്ത് കിടത്തിപ്പോയി. കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല. എല്ലാവരും നിരാശയോടെ മടങ്ങാൻ നേരം അമ്മാവനായ ഡോക്ടർ ഡോൺ സാൽവഡോർ അവസാനമായി ആ മകനെ ഒന്ന് അനക്കി നോക്കി. ചുവന്നു തുടുത്ത ആ കരങ്ങൾ പതുക്കെ അനക്കി കുഞ്ഞ് കരയാൻ തുടങ്ങി. പ്രതീക്ഷ മങ്ങിയെന്ന് കരുതിയെടുത്ത രണ്ടാം ജന്മത്തിലൂടെ പാബ്ലോ പിക്കാസോ പുനർജനിച്ചു. ലോക്കൽ പാബ്ലോ എന്നും പിക്കാസോ എന്നും വിളിക്കുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരിലും ഒളിച്ചിരിപ്പുണ്ട് മറ്റൊരു വിസ്മയം. പാബ്ലോ ഡീഗോ ജോസ് ഫ്രാൻസിസ്കോ ഡി പൌള ജുവാൻ നെപ്പോമുസേനോ മരിയ ഡിലോസ് റെമിഡിയോസ് സിപ്രിയാനോ ഡില സാന്റിസിമ ട്രിനിഡാഡ് റൂയിസ് വൈ പിക്കാസോ എന്നാണ് അദ്ദേഹത്തിന്റെ മാമോദീസ പേര്. 23 വാക്കുകൾ അടങ്ങിയ ഈ വലിയ പേരിൽ വിവിധ വിശുദ്ധന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിന്റെ അവസാന നാമം പിക്കാസോ വൈ ലോപ്പസ് എന്നായിരുന്നു. അവിടെ നിന്നാണ് പിക്കാസോ എന്ന പേര് വന്നത്. പിതാവിന്റെ പേരായ ജോസ് റൂയിസ് ബ്ലാസ്കോയിൽ നിന്നുള്ള റൂയിസും പേരിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ചിത്രം വരയുടെ ലോകത്ത് ചുവടുറപ്പിച്ച അദ്ദേഹം പഠന കാര്യങ്ങളിൽ വളരെ പിന്നിലായിരുന്നു. മിക്ക കുട്ടികളും ആദ്യം വിളിക്കുന്നത് അമ്മ അച്ഛൻ എന്നാണെങ്കിൽ പിക്കാസോ ആദ്യം പറഞ്ഞത് പിസ് എന്നായിരുന്നു. സ്പാനിഷ് ഭാഷയിൽ പെൻസിൽ എന്നാണ് പിസിന്റെ അർത്ഥം. പരീക്ഷയിലെല്ലാം മാർക്കുകൾ വളരെ കുറവായതിനാൽ പല കുട്ടികളും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അതെല്ലാം ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ പിക്കാസോ പിന്നീട് രചിച്ചത് ചരിത്രമായിരുന്നു. വ്യത്യസ്ത ശൈലികളും സാങ്കേതികതകളും നിരന്തരം പരീക്ഷിച്ച ലോകത്തിനു മുന്നിൽ വിശാലവും വൈവിധ്യവുമാർന്ന കലാലോകത്തിന്റെ വാതിൽ അദ്ദേഹം തുറന്നു. കടലിൽ കുളിക്കുന്നവരും കോമാളികളും ഓൾഗയും പിക്കാസോയുടെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. ചില ചിത്രങ്ങളിൽ ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകലയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങളും നിഴലിച്ചിരുന്നു. 1920 ദി സീറ്റഡ് വുമണും ദി ന്യൂഡ് വുമണും ദി റേസുമെല്ലാം ഇന്നും അമൂല്യ നിധി പോലെ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. 75 വർഷം നീണ്ട കലാജീവിതം പിക്കാസോയെ ലോകത്തിന്റെ ഏറ്റവും മികച്ച ചിത്രകാരൻ എന്ന പദവിക്ക് അർഹനാക്കി. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അനുസരിച്ച് പിക്കാസോ 13,500 പെയിന്റിങ്ങുകളും ഡിസൈനുകളും 100,000 പ്രിന്റുകളും കൊത്തുപണികളും 34,000 പുസ്തക ചിത്രീകരണങ്ങളും 300 ശില്പങ്ങളും സെറാമിക്സും നിർമ്മിച്ചിട്ടുണ്ട്. പിക്കാസോയുടെ നിലവാരത്തിനൊപ്പം എത്താൻ മറ്റൊരു കലാകാരനും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.